ന്യൂസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. 12 ഡിസംബർ 2023 ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയകളിലും ന്യൂസ് ചാനലുകളിലുമൊക്കെ ഇത് പ്രചരിക്കുകയാണ് അല്ലെ. എന്താണ് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്? കോളേജ് അധ്യാപക നിയമനത്തിന് ഇനി നെറ്റ് മാത്രം അല്ല മാനദണ്ഡം, നെറ്റ് വേണമെന്നില്ല. സുപ്രധാന ഒരു ഉത്തരവ് ആണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇവരുടെ ഓർഡറിൽ പറയുന്ന ഒരു രത്ന ചുരുക്കം എന്തെന്ന് വെച്ചാൽ, UGC അംഗീകരിച്ച യോഗ്യതാ പരീക്ഷകളായ സെറ്റും SCLTയും സ്ലെറ്റും SLETയും എന്നതാണ് ഈ നിലയിലുള്ള മാറ്റത്തിന് കാരണം. അതായത് നെറ്റ് മാത്രമല്ല ഇപ്പോ നമുക്ക് എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസർ, കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് മാത്രമല്ല, മറിച്ച് UGC അംഗീകരിച്ച സെറ്റും സ്ലെറ്റും. അപ്പോ കേരള സെറ്റ് ഇതിൽ പെടുമോ എന്നുള്ളത് എല്ലാരിലും ഒരു ചോദ്യം ഉണർത്തിയിട്ടുണ്ടാവും അല്ലെ. പലതരത്തിലുള്ള കൺഫ്യൂഷൻസും എല്ലാം നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. തൽക്കാലം UGC അംഗീകരിച്ചതല്ല കേരള സെറ്റ്, അത് LBS നടത്തുന്ന സെറ്റ് ആണ്. അത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇപ്പൊ വന്നേ ഉള്ള ഒരു ഓർഡർ പ്രകാരം കേരള സെറ്റ് ഇതിൽ ഉൾപ്പെടുന്നില്ല, കാരണം അത് UGC അംഗീകരിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ഒരിക്കലും ഈ ഒരു കേരള സെറ്റ് UGC അണ്ടറിലേക്ക് വരില്ല എന്നല്ല. കേരള ഗവൺമെന്റ് ഇറക്കിയ ഒരു ഉത്തരവിൻ പ്രകാരമാണ് UGC അംഗീകരിച്ച സെറ്റും സ്ലെറ്റും നെറ്റിന് ഇക്വലന്റ് ആയിട്ട് മാറിയത്. അതായത് UGC അംഗീകരിച്ച സെറ്റും സ്ലെറ്റും പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആവാനുള്ള സകല യോഗ്യതകളും നേടി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റിൽ നടത്തുന്ന അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ നടത്തുന്ന സെറ്റിന് അതൊരു ന്യൂനതയായിട്ട് മാറും അല്ലെ. നമ്മുടെ കോളേജ് അധ്യാപക നിയമനത്തിലേക്ക് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്ന UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള സെറ്റുകാർക്കും സെറ്റുകാർക്കും എഴുതാമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അവരെ എക്സെപ്റ്റ് ചെയ്ത് നിർത്തുകയാണ്, കാരണം UGC അംഗീകാരം ഇല്ല എന്ന ഒരൊറ്റ റീസൺ കൊണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു പുനഃപരിശോധന ഉണ്ടാവും. ഈ പറഞ്ഞിരിക്കുന്ന UGC അംഗീകരിച്ച സ്ലെറ്റും സെറ്റിനും ഒക്കെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലതാനും. അതായത് ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, പൂനെ, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലൊക്കെ നടത്തുന്ന സെറ്റ് പരീക്ഷകൾ സ്ലെറ്റ് പരീക്ഷകളൊക്കെ UGC അംഗീകരിച്ചതും ആയതുകൊണ്ടാണ് ഇവ നെറ്റിന് UGC നടത്തുന്ന നെറ്റിന് ഇക്വലന്റ് ആയിട്ട് മാറിയത്. നിങ്ങൾ ഓർക്കുക, ഈ പറഞ്ഞ പരീക്ഷകൾക്കൊന്നും നെറ്റിനല്ല സ്ലെറ്റിനും സെറ്റിനും നെഗറ്റീവ് ഇല്ല. നമ്മുടെ കേരള സെറ്റിനും എന്തില്ല? നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ അവിടെ ഒരു പുനഃപരിശോധന ഉറപ്പായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പുനഃപരിശോധന നടക്കുമ്പോഴുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പരീക്ഷയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഈ പരീക്ഷയുടെ ഒരു ലെവല് ഒരു പടി അല്ലെങ്കിൽ രണ്ട് പടി ഉയർത്തിയായിരിക്കും നടത്താനായിട്ട് പോകുന്നത്. എന്നാൽ മാത്രമേ UGC യുടെ ഒരു അപ്രൂവൽ ഇതിന് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നെഗറ്റീവ് മാർക്കിംഗ് വരുമോ എന്നുള്ളത് വളരെ നമുക്ക് പ്രോബബിലിറ്റി കുറവായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറഞ്ഞ അംഗീകരിച്ച സെറ്റിനും സ്ലെറ്റിനും ഒന്നും തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ആ ഒരു പേടി നിങ്ങൾക്ക് എന്താണ് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. പക്ഷേ ഇതുപോലെ ഈ UGC അപ്രൂവ്ഡ് ആക്കാനായിട്ട് അല്ലെങ്കിൽ നെറ്റിന് ഇക്വലന്റ് ആക്കാനായിട്ട് ഒരുപാട് പേര് ഇതിന്റെ റിക്വസ്റ്റും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അപ്പൊ അതിന് ഫലമായിട്ട് ഉറപ്പായിട്ടും പരീക്ഷയുടെ ലെവല് എന്ത് ചെയ്യും, കൂട്ടാനുള്ള സാധ്യത വരും കാലങ്ങളിലുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോ നിങ്ങൾ സെറ്റ് എഴുന്നെടുക്കുന്ന കുട്ടികൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള മാറ്റം വരുന്നതിന് മുമ്പായിട്ട് സെറ്റും മറ്റും ക്രൈറ്റീരിയകളും ഒക്കെ പാസ്സായി സേഫ് ആയിരിക്കുക. വളരെ അധിക കാലം നീണ്ടു പോകില്ല, മിനിമം 2 വർഷത്തിനുള്ളിൽ കേരള സെറ്റും UGC അപ്രൂവൽ നേടിക്കൊണ്ട് ഈ പറഞ്ഞ കോളേജ് അധ്യാപക നിയമനത്തിന് നെറ്റിന് തത്തുല്യമായി മാറാനുള്ള സാധ്യത ഒരുപാട് ആണ്. അധികം കാലം ഇത് നീണ്ടു പോകില്ല ഈ ഒരു അപ്രൂവലിന്റെ ഒരു ഇഷ്യൂ, കാരണം നമ്മുടെ കേരള ഗവൺമെന്റ് ഇറക്കിയ ഒരു ഉത്തരവാണ്. അതായത് പണ്ട് സ്ലെറ്റ് SLET എന്ന് പറഞ്ഞ എൻട്രൻസ് ടെസ്റ്റ് കേരളയിൽ നടക്കുകയും അത് പാസ്സായ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ ഒരു അമെൻഡ്മെന്റ് വന്നത് തന്നെ. അപ്പോൾ അവരൊന്നും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു ഇച്ചിരി ഹയർ ലെവലായിട്ടുള്ള സ്ലെറ്റ് പരീക്ഷ പാസ്സായ കുട്ടികളായിരുന്നു.
അപ്പോ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഒരു കൂട്ടം ആൾക്കാര് നമ്മുടെ കേരള സെറ്റും ഇതുപോലെ ഇക്വലന്റ് ആക്കണമെന്നൊരു റിക്വസ്റ്റ് സ്വാഭാവികമായിട്ടും വരും. അവിടെയും പുനഃപരിശോധന ഉണ്ടാവും. അതിൻ ഫലമായിട്ട് സെറ്റ് പരീക്ഷയുടെ ലെവൽ കൂടാൻ, സ്റ്റാൻഡേർഡ് കൂടാനായിട്ടൊക്കെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ യു ജി സി അംഗീകരിച്ച സെറ്റും സ്ലെറ്റിനെ ഒക്കെ സിലബസ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ വിഷയങ്ങൾക്കും കേരള സെറ്റിന്റെ സബ്ജക്റ്റിന്റെ സിലബസുമായിട്ട് ഒരുപാട് സാമ്യമുള്ളത് തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം ചോദ്യങ്ങളുടെ ലെവല്. ടോപ്പിക്സ് എല്ലാം സെയിം തന്നെയാണ്, ടീച്ചിങ് ആണേലും റിസർച്ച് ആണേലും അല്ലെങ്കിൽ സബ്ജക്ട് വൈസ് ഒക്കെ ആണേലും. അറിയാമല്ലോ, ഏതൊരു സബ്ജക്റ്റിന്റെ കേസ് ആണേലും ഏതൊരു കോമ്പറ്റേറ്റീവ് പരീക്ഷ വന്നാലും പുത്തനായിട്ട് ഒരു ടോപ്പിക് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു വിഷയത്തിനുണ്ട്. അത് തന്നെയാണ് എല്ലാ പരീക്ഷയുടെയും സിലബസിൽ വരുന്നത്. പിന്നെ വ്യത്യാസം എവിടെയാണ്? ചോദ്യങ്ങളുടെ നിലവാരത്തിനാണ് വ്യത്യാസം. അപ്പോ കേരള നടത്തുന്ന എൽ ബി എസ് സെന്റർ ത്രൂ നടത്തുന്ന സെറ്റ് പരീക്ഷയുടെയും സിലബസ് ഇവരുമായിട്ട് യോജിപ്പുണ്ടെങ്കിൽ പോലും നിലവാരം നോക്കുമ്പോൾ അവരുടെ അത്രയും നിലവാരത്തിലേക്ക് ഈ പരീക്ഷ വന്നിട്ടില്ല. അതുകൊണ്ടാണ് യു ജി സി അപ്രൂവല് നമ്മുടെ കേരള എൽ ബി എസ് സെറ്റിന് വരാത്തത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ചോദ്യങ്ങളുടെ നിലവാരം ഉയർത്തും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ നമുക്ക് യു ജി സി അപ്രൂവൽ ഒക്കെ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാനും സെറ്റ് മേടിച്ച കുട്ടികൾക്ക് അടുത്ത പി എസ് സി അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയും അല്ലാതെ എയ്ഡഡ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് സുഗമമായിട്ട് കയറാനായിട്ട് സാധിക്കും. അത് രണ്ടാമത്തെ കടമ്പയാണ്. അപ്പൊ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിലവിൽ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികള് എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള ഒരു അമെൻമെന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക്, ഈ ചോദ്യത്തിന്റെ നിലവാരവും മറ്റും ഒക്കെ കൂടുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെ വളരെ നല്ല രീതിയിൽ പഠിച്ച് അതൊക്കെ എഴുതിയെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ വളരെ സുഗമമായിട്ട് ഇപ്പോഴുള്ള ഒരു സെറ്റ് പരീക്ഷ നന്നായിട്ട് പഠിച്ച് കടന്നുകൂടാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതുവരെ കടന്നുകൂടിയവർക്കൊക്കെ ഒരു ഗോൾഡൻ ചാൻസ് ആണ്, പ്രതീക്ഷയുടെ വകയാണ് കേരള ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ ഇന്നത്തെ ഈ ഓർഡറിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവരെ സെറ്റ് എഴുതിയെടുക്കാത്തവര് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ വരുന്ന സെറ്റ് തന്നെ നിങ്ങളുടെ കരങ്ങൾക്കുള്ളിലാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം വരും വർഷങ്ങളിൽ അടുത്ത വർഷം തന്നെ ഇതിന് ഒരു പുനഃപരിശോധന ഉറപ്പായിട്ടും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചോദ്യ നിലവാരങ്ങളൊക്കെ ഉയരും. ടോസ് അക്കാഡമിയില് മറ്റ് കോച്ചിങ്ങിനെ പോലെ തന്നെ വളരെ പ്രധാനമാണ് റിസൾട്ട് കൊണ്ടും അതുപോലെ തന്നെ കോച്ചിങ് കൊണ്ടും എന്തുകൊണ്ടും നമ്മൾക്ക് ഒരുപാട് കോച്ചിങ് അവൈലബിൾ ആയിട്ടുണ്ട്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെറ്റ്. കേരള പി എസ് സിയുടെ മുഖമുദ്രയാകുന്ന എച്ച് എസ് എസ് ടിയുടെ റിസൾട്ട് ഈ കുറഞ്ഞ കാലയളവിനുള്ളില് രണ്ട് മൂന്ന് വിഷയങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മുടെ കുട്ടികളാണ് ആദ്യത്തെ റാങ്കിനുള്ളില് എന്താണ് കയറി ഇടം പറ്റിയിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോസിൽ നിന്ന് തന്നെ സെറ്റ് കോച്ചിങ് നേടി എച്ച് എസ് എസ് ടിയുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന് ഉദ്യോഗത്തിലേക്ക് കയറാനിരിക്കുന്ന കുട്ടികളാണ് ഈ പോസ്റ്ററിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അപ്പൊ ടോസ് അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് നിങ്ങളിലേക്ക് കോൺഫിഡൻസും എല്ലാം തന്നെ ഉണർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ടോസ് അക്കാഡമി ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ബോട്ടണി, സുവോളജി, കൊമേഴ്സ്, ഇക്കണോമിക്സ്, മലയാളം തുടങ്ങിയ വിഷയങ്ങൾക്കാണ് സെറ്റിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചാൽ നമ്മളെ കുറിച്ചുള്ള റിവ്യൂസും കാര്യങ്ങളും എല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ വർഷങ്ങളിലെയും ലാസ്റ്റ് വർഷങ്ങളിലേക്ക് റിസൾട്ട് ഒക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കൊന്ന് സ്ക്രോള് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ടുള്ള പ്രൂഫുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ടോസ് അക്കാഡമിയിൽ ഉള്ള ഒരു സെറ്റ് കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പരീക്ഷകളൊക്കെ തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫാക്കൽറ്റീസിന്റെ കോച്ചിങ് എന്ന് പറയുന്നത് വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആയിരിക്കും, ഒരു സർഫസ് സ്റ്റഡി അല്ല. നിങ്ങളുടെ ഏത് വിഷയം എടുത്താലും, സെറ്റിന്റെ ഏത് വിഷയം എടുത്താലും ഒരു സർഫസ് സ്റ്റഡി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഡെപ്തിലുള്ള പി ജി ലെവൽ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്
സെറ്റ് കോച്ചിങ് ആയിട്ടാണേലും എച്ച് എസ് എസ് ടി ആയിട്ടാണേലും എച്ച് എസ് എ ആയിട്ടാണേലും എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കോച്ചിങ് കൂടി തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ പരീക്ഷകളൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നല്ല ഒരു റഫറൻസുകൾ വേണം, അതുപോലെ തന്നെ പി ജി ബുക്സിന്റെ പലതരം ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ട് വേണം നമുക്ക് ഇത്തരത്തിലുള്ള പരീക്ഷകളിലേക്ക് മുന്നേറാനായിട്ട് സാധിക്കൂ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഓർഡർ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സ്ലെറ്റും സെറ്റും മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്ന സെറ്റും ഫ്ലെറ്റും ഒക്കെ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു സാധ്യതയാണ്, മറ്റു സംസ്ഥാനങ്ങളിലെ സെറ്റോ സ്ലെറ്റോ ഒക്കെ പോയി എഴുതിയെടുത്താൽ ഇവിടെ നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകളിലെ ഒരു സീറ്റ് ഉറപ്പിക്കാനായിട്ടാണേലും ആ മറ്റ് സംസ്ഥാനത്തിലെ, അതായത് യു ജി സി അപ്രൂവ് ചെയ്ത നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത സ്ലെറ്റും സെറ്റും ഒക്കെ പാസ്സായാലും നമുക്ക് ഇവിടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഗവൺമെന്റ് സീറ്റ് ആണെങ്കിലും എയ്ഡഡ് സീറ്റ് ആണെങ്കിലും സിലബസും ഒരുപോലെയാണ്, അപ്പോൾ അവിടെ നിലവാരം കൂടുതലാണ്. അപ്പോൾ ഒരു കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് അത്രയും നിലവാരം ഉയർന്ന ചോദ്യങ്ങളൊക്കെ ചെയ്ത് പല മാതൃകാ പരീക്ഷകളിലൂടെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ആ പരീക്ഷയും സ്കോർ ചെയ്യാനായിട്ട് പാസ്സാവാനുള്ള ഒരു രീതിയിലുള്ള കോച്ചിങ് തന്നെയാണ് ഡ്യൂസ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡ്യൂസ് അക്കാഡമിയുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുതിയ പുതിയ അമെൻഡ്മെന്റുകൾ വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് വരുന്ന സെറ്റ് തന്നെ നിങ്ങളുടെ കൈപ്പിടിയിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസോടുകൂടി പുത്തൻ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പൊ ടോസ് അക്കാഡമിയുടെ എല്ലാ വിജയ ആശംസകൾക്കും നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു.